നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. കീഴടങ്ങലിൻ്റെയും മൗനം പാലിക്കലിൻ്റെയും സംഗീതമാണ് ഇന്നുള്ളതെന്ന് സംഗീതത്തിലെ വിപ്ലവകാരികൾ ഇന്ന് പറയും. അതിൽ കുറെ ശരികളുമുണ്ട്. പക്ഷേ തൻ്റെ ഇടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആയിട്ടുള്ള സംഗീതം മലയാളത്തിന് സമ്മാനിച്ചത് ജോൺസൺ മാസ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുവാൻ ആരും വരികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. തികച്ചും ഹൃദയ ദ്രവീകരണക്ഷമമായിട്ടുള്ള ഗാനങ്ങൾ സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് മലയാളിക്ക് പുതിയൊരു തലത്തിലേക്ക്, അവരുടെ സംഗീത ആസ്വാദനത്തിന് പുതിയൊരു തലം നൽകിയ വ്യക്തിത്വമായിരുന്നു ജോൺസൺ മാസ്റ്റർ എന്നത് അതിശയോക്തി ഇല്ലാതെ തന്നെ പറഞ്ഞു വയ്ക്കാവുന്ന ഒരു സംഗതിയാണ്. മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു പകരക്കാരനില്ലാത്ത സംഗീത സംവിധാനമായിരുന്നു ജോൺസൺ മാസ്റ്റർ. 1953 മാർച്ച് 26 അദ്ദേഹം ജനിക്കുകയുണ്ടായത്. തൃശ്ശൂരിലെ നെല്ലിക്കുന്നിൽ തട്ടിൽ ആന്റണി മേരി ദമ്പതികളുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഗായക സംഘത്തിൽ ആണ് അദ്ദേഹം സംഗീത ജീവിതം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം സ്ത്രീ ശബ്ദത്തിൽ പാടിയിരുന്നു. അത് പലരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. പക്ഷേ ഇപ്രകാരമൊരു സിദ്ധിയുണ്ട്, സംഗീത സംവിധാന രംഗത്ത് സിദ്ധിയുണ്ട് എന്നുള്ള കാര്യം പിന്നീടാണ് ലോകം മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിൽ അത്രമേൽ പ്രകടമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാന നിർവഹണ വിഭാഗത്തിലേക്ക് അദ്ദേഹം പ്രവേശിപ്പിക്കും എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. സെൻറ്റ് തോമസ് തോപ്പ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി അതിനുശേഷം തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദനേടുകയുണ്ടായി. ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീത വഴികളിലൂടെയുള്ള യാത്ര നിർവഹിക്കപ്പെട്ടിരുന്നു എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ്. ആ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞിരുന്നു. തന്നെയുമല്ല, തനിക്ക് ആർജിക്കാൻ കഴിയുന്ന കഴിവുകൾ ഓരോന്നും തനിക്ക് ലഭ്യമാകുന്ന മേഖലയിൽ നിന്ന് ആർജിച്ചെടുക്കുവാനുള്ള ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നത് കൂടി ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സംഗതിയാണ്. പാശ്ചാത്യ ശൈലിയിൽ അദ്ദേഹം വയലിൻ അഭ്യസിച്ചു. വയലിൻ മാത്രമല്ല, മറ്റു പല ഉപകരണ സംഗീതങ്ങളിലും ഉപകരണങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹം വലിയ മികവ് പുലർത്തുന്നു. ഗിത്താർ, ഹാർമോണിയം, പുല്ലാങ്കുഴൽ, ഡ്രംസ് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞിരുന്നു. അതിൽ ഹാർമോണിയം ഒക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഒരു വലിയൊരു ഹാർമോണിയത്തിലൊരു മാസ്റ്റർ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. 1962 വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറയുന്ന ഗാനമേള ട്രൂപ്പിൻ്റെ സംഘാടകനായി മാറുന്നു. അങ്ങനെ ഈ വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഗാനമേള ട്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായി മാറുന്നൊരു കാഴ്ച പിന്നീട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ജോൺസൺ മാസ്റ്ററുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥാപനമാണ് വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥാപനം. തന്നെയുമല്ല, അവിടുത്തെ മ്യൂസിക് കണ്ടക്ടറായിരുന്നു അദ്ദേഹം എന്നത് കൂടി ശ്രദ്ധിച്ചു പോകേണ്ട സംഗതിയാണ്. മ്യൂസിക് കണ്ടക്ടർ ആണ് എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അസാമാന്യമായ പ്രതിഭ, ഈ പറയുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള അസാമാന്യമായ പ്രതിഭയും അദ്ദേഹം അന്ന് തന്നെ ലോകം അംഗീകരിച്ചിരുന്ന ഒരു വസ്തുതയാണ്. ഗായകൻ പി ജയേന്ദ്രനാണ് അദ്ദേഹത്തെ സംഗീത സംവിധായകൻ ജി ദേവരാജിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. ജി ദേവരാജ് നിറഞ്ഞാടുന്നൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ജോൺസൺ മാഷെ പരിചയപ്പെടുത്തി പോകുന്നത്. ജോൺസൺ മാഷെ കണ്ട് അദ്ദേഹവുമായി ഈ സംഗീതത്തിൻ്റെ വ്യത്യസ്ത ധാരകൾ മനസ്സിലാക്കിയ അതുമായി അപ്രകാരമുള്ള സംവാദത്തിൽ കൃത്യമായി ദേവരാജ് മാസ്റ്റർ മനസ്സിലായി. സംഗീതത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു വ്യക്തിയാണ് ജോൺസൺ മാഷ് എന്നതിനെക്കുറിച്ച് ദേവരാജ് മാഷ്ക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പിന്നീട് ദേവരാജ് മാഷ് പിന്നീട് അദ്ദേഹത്തെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 1974 അങ്ങനെ ദേവരാജൻ മാസ്റ്ററുടെ സഹായത്താൽ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ജോൺസൺ ചെന്നൈയിലെത്തുന്നത്.
Gara-gara ngerubah kepentingan orang itu, cerita itu metode yang mereka itu orang itu, agaknya enggak matra mereka cerita itu subsidi lebih kira sahaja orang itu lalu, aduh orang cerita itu, ah subsidi lebih kira sahaja orang itu, sebab itu orang itu, aduh citra mudah guna orang sahaja orang itu, alangkah beliau nashtam beritanya sahaja orang itu, asalnya itu, adiendra mai, adine pacatara segitu, segi sembilan ngerubah kepentingan anivari itu level itu orang itu, adine anivari itu barangnya pot, dewa itu masih Jawab sama sih nih, yoi kini dari kaisi anak orang nih. Jawab sama sih, atra vega, atra ya re, bishaw sama deh turun dari itu. Ini benda aja mani kurban itu ruwaiki kita, baru sabedi ya itu, aduh, apalagi orang jawab sama sih ruwaiku, ini ada tuan, deh ada ini, asidhi vibe, pergerakan itu. Pashai, കാണുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹം ഒരു സൗന്ദര്യ സംഗീത സംവിധായകൻ എന്ന രീതിയിൽ പിന്നീട് ഭരതന്റെ പാർവതി എന്ന ചിത്രത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി പിന്നീട് കൈതപ്രം സത്യനന്ദിക്കാട് പത്മരാജൻ തുടങ്ങിയവർക്കൊപ്പം തന്നെ പ്രവർത്തനം അദ്ദേഹം അതി ശക്തമായി ആരംഭിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് 1970-ൽ ആരവം വരുന്നു 1980-ൽ തകര വരുന്നു 1980-ൽ തന്നെ ചാമരം വരുന്നു ഇങ്ങനെയാണ് ഭരതന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സഹവാസം ബർദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അപ്രകാരമാണ് അതുപോലെ തന്നെ ഒട്ടേറെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് പിന്നീട് അവിടെ നിന്ന് പുറത്തു വരുന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് തന്റെടിയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചു തന്റെടിയായിരുന്നു ജോൺസമാഷ് സംബന്ധിച്ച് ജോൺസമാഷ് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളെ അത് തന്നെ സംബന്ധിച്ച് തൻ്റെ ശരികളിൽ നിന്നുകൊണ്ട് അതിനെ വിമർശിക്കുവാനുള്ള ഒരു ആർജവം അദ്ദേഹം കാട്ടിയിട്ടുണ്ട് പലപ്പോഴും അത് ശത്രുക്കളെ സമ്മാനിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കർശനമായ നിലപാടുകളൊക്കെ തന്നെ മറ്റു പലരെയും അലോസരപ്പെടുത്തിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ അലോസരപ്പെടുത്തൽ പിന്നീട് അദ്ദേഹത്തിന് പല രീതിയിലും അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാന യാനങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് ഇടർച്ചകൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായി എന്നതുകൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് പക്ഷേ അഭോഗമായ ഒരു മികവുള്ള ഒരു വ്യക്തിയെ തളർത്തിയെടുക്കുക സാധ്യമല്ല എന്നതുകൊണ്ടാണ് പിന്നീട് ജോൺസൺ മാഷ് വിജയിച്ചു പോവുകയുണ്ടായത് എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് യഥാർത്ഥത്തിൽ സംഗീതത്തോട് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് മൂടുന്ന ഗാനങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതി ഒരു 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 10 ഗാനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 10 ഗാനങ്ങളിൽ ഒരു 3-4 ഗാനങ്ങളും ജോൺസൺ മാസ്റ്ററേതായിരിക്കും എന്നിടത്താണ് ജോൺസൺ മാസ്റ്ററുടെ ആ ഒരു സംഗീത സംവിധാനത്തിൻ്റെ മികവ് നമുക്ക് പ്രകടമാകുക എന്നതും ശ്രദ്ധേയമായൊരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അവിടെ പ്രണയമുണ്ട് വിരഹമുണ്ട് വാത്സല്യമുണ്ട് വേദനയുണ്ട് ഇതെല്ലാം പ്രകടമാകുന്ന എല്ലാം ആ സംഗീത നിവൃത്തിയിലൂടെ ആ സംഗീത യാനത്തിലൂടെ നമ്മളെ ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ജോൺസൺ മാസ്റ്റർ സംഗീതം വിജയിച്ചിരുന്നു എന്ന കാര്യം സംശയമില്ല അതുകൊണ്ടാണ് ആ അദ്ദേഹം സംഗീതം നിർവഹിച്ച കാര്യങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലെ അതിശക്തമായി നിലകൊള്ളുന്നതും എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് അദ്ദേഹത്തെ ചരിത്രം പറയുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹം പറയുക അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിലേക്ക് പിച്ച വെച്ച് വന്ന ഒരു വ്യക്തിയാണെന്ന് പറയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മേഖല ചലച്ചിത്രമായിരുന്നില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ബാങ്ക് ഓഫീസറായിരുന്നു ആ മേഖലയിൽ നിന്ന് കടന്നു വന്നുകൊണ്ടാണ് അദ്ദേഹം സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹം പലപ്പോഴും ഓർമ്മയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ജോൺസൺ മാസ്റ്റർ പറയുന്ന ഒരു പ്രധാന സംഗതി എ ആർ റഹ്മാന്റെ പിതാവ് ആർ കെ ശേഖറിൽ നിന്ന് ഒരു അക്കോഡിയനാണ് അദ്ദേഹം ആദ്യമായി വാങ്ങുന്നത് അതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചലച്ചിത്രത്തിൻ്റെ മൂലധനം സംഗീത സംവിധാനത്തിൻ്റെ മൂലധനം എന്ന് അദ്ദേഹം വലിയ രീതിയിൽ സന്തോഷപ്പെട്ട് പറയുകയുണ്ടായി
അപ്പൊ യഥാർത്ഥത്തിൽ അന്ന് ആർ കെ ശേഖർ യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വതന്ത്ര സംഗീത സംവിധാനം ആയിരുന്നെങ്കിൽ കൂടി ആ കാലഘട്ടത്തിലെ ഇതിൻ്റെ ഒരു സംയോജകൻ എന്ന രീതിയിൽ ദേവരാജ മാഷ്ടറേയും മറ്റു ബന്ധപ്പെട്ട സംഗീത സംവിധായകരെയും ഒക്കെ അവരുടെ ഗാനം റെക്കോർഡ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതിൻ്റെയൊക്കെ ഒരു മുഖ്യ സംഘാടകൻ എന്ന രീതിയിൽ അദ്ദേഹം സ്വതന്ത്ര സംവിധാനം നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊരു സഹായി എന്ന രീതിയിൽ അല്ലെങ്കിൽ സംയോജകൻ എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആർ കെ ശേഖർ എന്ന് പറയുന്ന പ്രതിഭ. ആ ആർ കെ ശേഖറിൻ്റെ പ്രതിഭയാണ് പിന്നീട് എ ആർ റഹ്മാനായി മാറുന്നത്. ആ എ ആർ റഹ്മാനാണ് അദ്ദേഹം ഒരുപക്ഷെ തൻ്റെ പിതാവിൻ്റെ കാലഘട്ടത്തിലുള്ള ആ അടുപ്പവും വാത്സല്യവും വെച്ചു ആ ഒരു തനിക്ക് ലഭിച്ച ജോൺസൺ മാഷിന് ലഭിച്ച ആ ഒരു വാത്സല്യം ഒക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പിന്നീട് അദ്ദേഹം ഈ എ ആർ റഹ്മാൻ സംഗീതം നിർവഹിച്ച് 2004 പുറത്തിറങ്ങിയ കൺകളാൽ കൈത് സെയ് എന്ന തമിഴ് ഗാനയെ തമിഴ് ചിത്രത്തിൽ തീക്കുരുവി എന്ന് തുടങ്ങുന്ന ഗാനം ജോൺസൺ മാഷെ കൊണ്ട് പാടിപ്പിക്കുകയുണ്ടായിരുന്നു. ജോൺസൺ മാഷ് യഥാർത്ഥത്തിൽ സംഗീത സംവിധായകനാണ്, പക്ഷേ അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ ആയിരിക്കെ തന്നെ അദ്ദേഹത്തെ കൊണ്ടൊരു ഗാനം എ ആർ റഹ്മാൻ പാടിപ്പിച്ചു എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അറിവാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ആ ഒരു ഒരു മലയാളത്തിൽ പോലും അദ്ദേഹം പാട്ടുകൾ പാടിയിട്ടില്ല. പിന്നീടാണ് അദ്ദേഹത്തെ ഈ പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം തമിഴ് ഗാനം പാടിപ്പിക്കാൻ വേണ്ടി എ ആർ റഹ്മാൻ മുൻകൈയെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഗാനം തീക്കുരുവി എന്ന് പറയുന്ന ഒരു ഗാനം അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പുരസ്കാരങ്ങളുടെ കാര്യം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മലയാള സംഗീത സംവിധായകൻ എന്ന രീതിയിൽ ആദ്യമായി ദേശീയ പുരസ്കാരം കൈപ്പറ്റിയ ഒരു വ്യക്തിയാണ് ജോൺസൺ മാഷ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന് 5 തവണ സംസ്ഥാന പുരസ്കാരവും അതുപോലെ തന്നെ 2 തവണ ദേശീയ പുരസ്കാരവും ലഭിച്ചതാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് പൊന്തന്മാടയ്ക്ക് 1994 സംഗീത സംവിധാനത്തിനും അതോടൊപ്പം തന്നെ പശ്ചാത്തല സംഗീതത്തിനും അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. പിന്നീട് 1995 അദ്ദേഹത്തിന് പശ്ചാത്തല സംഗീതത്തിൽ സുഹൃതത്തിന് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നു. അടുപ്പിച്ച് 2 വർഷങ്ങളിലാണ് അദ്ദേഹം സംഗീത സംവിധാനത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. ഒന്ന് 1994 1995 അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരമാണ് ലഭിക്കുകയുണ്ടായത്. അതുപോലെ കേരള സംസ്ഥാനത്തിൻ്റെ പുരസ്കാരം സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തിന് ഒട്ടേറെ 5 തവണ അദ്ദേഹം ലഭിക്കുകയുണ്ടായിട്ട് 1982 ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന ചരിത്രത്തിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുകയുണ്ടായിരുന്നു. 1990 വടക്ക് നോക്കി യന്ത്രത്തിൽ ലഭിക്കുകയുണ്ടായി. 1999 മഴവിൽ കാവടിക്കും അതുപോലെ തന്നെ അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്നുള്ള ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിന് സംഗീത സംവിധാനത്തിന് ഉള്ള പുരസ്കാരം സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി. 1996 പശ്ചാത്തല സംഗീതത്തിന് സല്ലാപം എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഒരു 2 ദേശീയ പുരസ്കാരവും അതുപോലെ തന്നെ 5 സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. തന്നെയുമല്ല ഒട്ടനവധി പുരസ്കാരങ്ങൾ മറ്റേറെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത പുരസ്കാരങ്ങൾ വ്യത്യസ്ത സാമൂഹിക സംഘടനകളുടെ പുരസ്കാരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് ഇത്തരം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നത് കൂടി ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. മാതൃഭൂമിയുടെ അദ്ദേഹത്തിന് മാതൃഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്ന സംഗീത സംവിധാനത്തിന് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തിന് ഒരു പുരസ്കാരം മാതൃഭൂമി ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്നത് കൂടി ചേർത്ത് ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. ഒരു ഒട്ടേറെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം സഹകരിച്ച ചലച്ചിത്രങ്ങളുടെ പേരുകൾ കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട സംഗതിയാണ്. നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്ന തൂവാനത്തുമ്പികൾ, വന്ദനം ചിത്രം, അതുപോലെ തന്നെ കൂടെവിടെ, അത് 1983 ഇറങ്ങിയതാണ്. നമുക്ക് പറഞ്ഞ മുന്തിരിത്തോപ്പുകൾ 1986, നൊമ്പരത്തിപ്പൂവ് 1987, അപരൻ 1988, ഞാൻ ഗന്ധർവൻ 1991 തുടങ്ങിയുള്ള ഒട്ടേറെ ചലച്ചിത്രങ്ങൾ ആ കാലഘട്ടത്തിലെ നമ്മുടെ മനസ്സിൽ ഇന്നും ആ തലമുറയിലുള്ള ആളുകൾ സൂക്ഷിക്കുന്ന പേരുകൾ, ആ പേരുകളുള്ള ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടുകയായിരുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ട സമയം. ഈ ചലച്ചിത്രങ്ങളിലേക്ക് വിജയത്തിന് ഈ ഗാനങ്ങൾ വലിയ രീതിയിൽ പങ്കുവഹിച്ചു എന്നുകൂടി ചേർത്ത് പറയുമ്പോൾ അതൊട്ടും അതിശയോക്തിയല്ലേ. യഥാർത്ഥത്തിൽ ആ ഗാനങ്ങളുടെ മികവ് അത്രയേറെ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ മെലഡികളിൽ അത്ഭുതം സൃഷ്ടിച്ചു. വേണമെങ്കിൽ മെലഡിയുടെ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. നമുക്ക് മെലഡികളിൽ വലിയ അത്ഭുതം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഗാനങ്ങൾ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് കർണാടക രാഗങ്ങളുടെ ഭംഗി ആഴത്തിൽ തങ്ങി നിൽക്കുന്ന സംഗീത സംവിധാന രീതിയാണ് അദ്ദേഹം അവലംബിക്കുകയുണ്ടായത്. തന്നെയുമല്ല മിക്ക ഗാനങ്ങളും കല്യാണി രാഗത്തിലാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തുകയുണ്ടായത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തെ ഒരു പ്രത്യേക തലത്തിലേക്ക്, പ്രത്യേകിച്ച് മലയാളിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ഈണങ്ങളൊക്കെ തന്നെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ വികസിപ്പിച്ചെടുത്തതും അതിൽ ആ ശൈലികളൊക്കെ തന്നെ ഇന്ന് പലപ്പോഴും നമുക്ക് ചലച്ചിത്ര സംഗീത സംവിധായകരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. അവർ ഒത്തുതീർപ്പിൻ്റെ ആളുകളാണ്. അവർ പലപ്പോഴും മറ്റു പലരും സംഗീതം നിർവഹിച്ചിട്ടുള്ള അത് അപ്രകാരം തന്നെ പകർത്തി
പുതിയ സംഗീത സംവിധാനം നിർവഹിക്കുന്ന രീതി നമ്മുടെ ഇടയിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും അത് പിടിക്കപ്പെടുന്നുമുണ്ട്. വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ പോലും അതിനെ എന്താ, പക്ഷേ ജോൺസമ്മ ശക്തത്തിലുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു വസ്തുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഊറിവരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന് ഊർന്നു വരുന്ന, തികച്ചും ഒരു നൈസർഗികമായി പകർന്നു വരുന്ന, തന്നെ ഇവിടെ തൻ്റെ മനസ്സിൽ ഉദിക്കുന്ന, അങ്കുരിക്കുന്ന ആ ഒരു സംഗീതമാണ് അദ്ദേഹം ഒരുക്കിയുണ്ടായത്. അത് മറ്റുള്ളവരുടെ സംഗീത സംവിധാന രീതി മോഷ്ടിച്ചുകൊണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇപ്രകാരമുള്ള മികവ് പുലർത്തിയത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഒട്ടേറെ ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനങ്ങൾ ഒട്ടേറെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നു എന്നത് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനിടെ അദ്ദേഹം കൈരളി ടി വി ചാനലിൽ അദ്ദേഹം ഗന്ധർവ സംഗീതം എന്ന സംഗീത പരിപാടിയുടെ സംഗീത മത്സരങ്ങളുടെ വിധികർത്താവായും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തതിൻ്റെ രീതി കണ്ടാൽ തന്നെ അത് വലിയ രീതിയിൽ ശാസ്ത്രീയമായ പഠനമാണ് ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്ന് ലഭിച്ചിരുന്നത് എന്നതുകൂടി പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ മികവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ഗാനങ്ങളും നമുക്കിവിടെ പറയുവാൻ നമുക്ക് അത് കഴിയില്ല. അത്രയേറെ ഗാനങ്ങളാണ് ദേവരാജൻ മാഷ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. എല്ലാവരുമായി അദ്ദേഹം സഹകരിക്കുകയുണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത ടി വി ചന്ദ്രനുമായി സഹകരിക്കുകയുണ്ടായിട്ടുണ്ട്, കമലുമായി സഹകരിക്കുകയുണ്ടായിട്ടുണ്ട്, ലോഹിദാസുമായി സഹകരിക്കുകയുണ്ടായിട്ട്, ബാലേന്ദ്രമേനുമായി സഹകരിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ചലച്ചിത്രത്തിൻ്റെ ഇവരെല്ലാം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മികവ് പ്രകടിപ്പിക്കപ്പെടുകയുണ്ടായി. അവർ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ആശ്രയിക്കുകയുണ്ടായി. പരമരാജനുമായും അതുപോലെ തന്നെ സത്യനന്ദിക്കാടുമായും ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് അവരുടെ സഹവാസം നിർവഹിക്കപ്പെടുകയുണ്ടായി. അനിവാര്യമായൊരു വ്യക്തിയായി ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്ത് വളരെ അനിവാര്യമായൊരു വ്യക്തിയായി ജോൺസൺ മാസ്റ്റർ മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് അവസാനം വരെ അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയുകയുണ്ടായി. കുറച്ചു കാലം അദ്ദേഹം ഈ വിട്ടുനിന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷമാണ് പിന്നീട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലൂടെ കടന്നു വരിക. അവസാനഘട്ടത്തിലെ ചിത്രങ്ങളാണ് ഫോട്ടോഗ്രാഫർ തുടങ്ങിയ ചിത്രങ്ങൾ. അതിൽ മാതൃഭൂമി പുരസ്കാരം, ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായ പാതിമൈ തുടങ്ങിയിട്ടുള്ള ഗാനങ്ങൾ, അതുപോലെ തന്നെ ദേവാങ്കണം എന്ന് പറയുന്ന ഗാനം, മൈനാക പൊന്മുടിയിൽ എന്ന് പറയുന്ന ഗാനം, തങ്കത്തോണി എന്ന് പറയുന്ന ഗാനം, നമുക്ക് ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ തന്നെ അത് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത വരി നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ അങ്കുരിക്കും എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പള്ളിത്തേരുണ്ടോ എന്ന് പറയുന്ന ഗാനം, കണ്ണീർപ്പൂവിൻ്റെ കരളിൽ കവിളിൽ തലോടി എന്ന് പറയുന്ന ഗാനം. ഈ കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറയുന്ന ഗാനം ഒരു കാലഘട്ടത്തെ സമ്പൂർണമായി ഒരു കണ്ണീരിൽ ആഴ്ത്തിയ ഒരു ഗാനമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതിൻ്റെ കഥാപാത്രവുമായി, അതുപോലെ തന്നെ ആ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രവുമായി വലിയ രീതിയിൽ അതിൻ്റെ ഒരു ആ ലഹരി, ആ ഒരു ദുഃഖത്തിൻ്റെ ലഹരി അത് ആവോളം നുണഞ്ഞവരാണ് മലയാളികൾ എന്നതുകൂടി നമ്മൾ ഈ ഗാനം പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മന്ദാര ചെപ്പുണ്ടോ, കുഞ്ഞുമണി ചെപ്പു തുറന്ന്, മെല്ലെ മെല്ലെ മുഖപടം, നമുക്കറിയാം മെല്ലെ മെല്ലെ മുഖപടം എന്ന് പറയുന്ന ഗാനത്തിൻ്റെയൊക്കെ സൗന്ദര്യം. പൂ വേണം പൂപ്പട വേണം, എൻമണി വീണയാൽ, ആകാശമാകെ എന്ന് പറയുന്ന ഗാനം, പവിഴം പോൽ മോഹം കൊണ്ട് ഞാൻ, ഏതോ ജന്മ കൽപ്പനയിൽ കൂവരം കിളിക്കൂട്, ഗോപികേ നിന്ദിരൻ പൊന്നുരുകും പൂക്കാലം, ആടിവാ കാറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. തന്നെയുള്ള ഇതിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ പലതും ഇവിടെ വിസ്മരിക്കപ്പെട്ടു, ഈ പറയുന്ന കാര്യത്തിൽ വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ജോൺസൺ മാഷ് എന്ന് പറയുന്ന ഒരു കടലാണ്. ആ കടലിനെ നമ്മൾ അളന്നെടുക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പരാജിതരായി മാറുകയുള്ളൂ. അത്രയേറെ സമ്പന്നമായിട്ടുള്ള, അത്രയേറെ ആ ഗാനങ്ങൾ തന്നെ നമുക്ക് ഇവിടെ പറഞ്ഞെത്തിക്കാനൊരു ഒരു ഒരു വീഡിയോ എപ്പിസോഡിലൂടെ കഴിയുക എന്നത് എളുപ്പമുള്ളൊരു സംഗതിയല്ല. അത്രയേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ശ്രദ്ധിക്കപ്പെട്ടു. അതും മെലഡിയിൽ ഊന്നിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായ തലത്തിലേക്ക് അദ്ദേഹത്തിന് അത് കഴിയാൻ കഴിഞ്ഞു. മലയാള സിനിമയ്ക്ക് ഒരു സംഗീത സംവിധായകൻ എന്ന രീതിയിൽ ആദ്യമായി അദ്ദേഹം ദേശീയ പുരസ്കാരം കൊണ്ടുവന്നു. ഇത്തരത്തിലൊക്കെ തന്നെ മലയാള ചലച്ചിത്ര രംഗത്തെ പരിപോഷിപ്പിച്ച, ഇന്നും മലയാളിയുടെ ചുണ്ടിൽ അഭിരമിക്കുന്ന സംഗീതത്തിൻ്റെ ഒരു വക്താവായി മാറിയ
ജോൺസൺ മാഷെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം തികഞ്ഞും വികസിച്ചതായിരുന്നു. പിന്നീട് ഏതോ ഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ചില ഇടർച്ചകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരികയുണ്ടായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അത് ആ ഇടർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയിരുന്ന സ്നേഹം തിരിച്ചു ലഭിക്കാത്ത കൊണ്ടായിരുന്നു. ജീവിതത്തിൽ ആത്മാർത്ഥത കൈമുതലായുള്ള ജോൺസൺ മാസ്റ്റർ ആ ആത്മാർത്ഥ മറ്റു പലരിൽ നിന്നും തിരിച്ചു പ്രതീക്ഷിച്ചു. പക്ഷേ അത് ആ തലത്തിൽ അദ്ദേഹം ലഭിക്കാതെ വന്നപ്പോൾ അത് മറ്റു തലത്തിലേക്ക് അദ്ദേഹം ചിന്തകളെ കൊണ്ടുപോയി. അത് അദ്ദേഹത്തിൻ്റെ ആ കരിയറിൽ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാന കരിയറിൽ അത് ഒട്ടും ആശാവഹമല്ലാത്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾക്ക് ഇടം കൊടുത്തു. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള പ്രവർത്തന മണ്ഡലവും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മലയാളിയെ സംബന്ധിച്ച് ലഭിച്ച വലിയൊരു സമ്മാനമായിരുന്നു ജോൺസൺ മാഷ് എന്നത് നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം പിന്നീടുണ്ടായതൊക്കെ തന്നെ നമ്മളീ ദുരന്തമയമായ ഒരു ചലച്ചിത്രമായിരുന്നു, ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിൻ്റെ ഭാര്യ റാണി, റാണിക്ക് രണ്ട് മക്കൾ, റാണി മൊത്ത് മറ്റേ ജോൺസൺ മാഷ്ക്ക് റാണിക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഷാൻ, ഒന്ന് റെൻ എന്നുപേരെ രണ്ട് മക്കൾ. അതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്ന റെൻ ജോൺസൺ 2012 ഫെബ്രുവരി 22 ബൈക്ക് അപകടത്തിൽ പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മകളും ഗായികയായിരുന്നു. അവർ ഷാൻ എന്ന പേരിൽ അവർ 2016 ഫെബ്രുവരി 5 ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. റാണി ചേച്ചി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ പറയുന്ന അവസ്ഥയിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 58 വയസ്സാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത്. ഈ 58 വയസ്സും അദ്ദേഹം ഈ പറയുന്ന മേഖലയിലൊക്കെ നിറഞ്ഞാടി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ 58 വയസ്സിൽ അദ്ദേഹം മരണം കവരുന്നത് ഒരു ഹൃദയാഘാതം മൂലമായിരുന്നു. പക്ഷെ ആ ഹൃദയാഘാതം അത് സംഭവിക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വരുന്നത്. അവിടെ പിന്നീട് അവിടെ വെച്ച് മരണപ്പെടുന്നു. പിന്നീട് നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിയിലാണ് അദ്ദേഹത്തെ, അവരുടെ സെമിത്തേരിയിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുകയുണ്ടായത്. അങ്ങനെ അത് ആ ഒരു കുടുംബത്തിൻ്റെ പിന്നീടുള്ള ചരിത്രം അല്പം ദുരന്തമയമായി എന്നത് തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഒരിക്കലും അപ്രകാരം ഒരു കലാകാരന് അങ്ങനെയൊരു വിധി വൈപരീതം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നിറഞ്ഞാടുമ്പോൾ അത് മലയാളിക്ക് എന്നും ചിന്തിക്കുവാനും ചിരിക്കുവാനും ദുഃഖിക്കുവാനും വാത്സല്യം നൽകുവാനും പ്രണയത്തിൻ്റെ ഭാഗമായി മാറുവാനും വിരഹത്തിൻ്റെ ഭാഗമായി മാറുവാനും ഒക്കെയുള്ള സംഗീതം പൊഴിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം പിന്നീടുകയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു മഹാപ്രതിഭ തന്നെയായിരുന്നു. ആ പ്രതിഭയ്ക്ക് മുന്നിൽ നമുക്ക് നമിക്കാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.